ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് മുട്ടമാലയുടെ റെസിപ്പിയായിട്ടാണ്. പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റം കൂടിയാണിത്. പാർട്ടികളിലൊക്കെ സ്പെഷ്യലായിട്ട് വിളമ്പുന്ന ഒരു ട്രഡീഷണൽ ഡെസേർട്ടാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 10 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മഞ്ഞക്കരുവും വെള്ളവും വേർതിരിച്ചെടുക്കാം. കുറച്ച് സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണിത്. മഞ്ഞക്കരുവിലേക്ക് വെള്ളയോ വെള്ളം മഞ്ഞക്കരുവിലേക്കോ വീഴാതെ നോക്കണം. പാർട്ടിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഒരു മുട്ട എന്ന കണക്കാണ് ഉപയോഗിക്കേണ്ടത്. അതായത് 50 പേർ പങ്കെടുക്കുന്ന പാർട്ടിയാണെങ്കിൽ 50 മുട്ടയാണ് എടുക്കേണ്ടത്. മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മാറ്റിവെക്കാം. മഞ്ഞക്കരുവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ടത്തോടെടുത്തിട്ട് അതിലേക്ക് ഹോൾ ഉണ്ടാക്കുക. ഞാനിവിടെ 3 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോട്ടിലായാലും ചെയ്തെടുക്കാം. എനിക്കിതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. അതുപോലെ മുട്ടയുടെ തോടിൻ്റെ അകത്തുള്ള പാട നീക്കം ചെയ്യാം. അങ്ങനെ ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ പഞ്ചസാരയുടെ അഴുക്ക് പോയിട്ട് നിൽക്കും. അത് കോരി മാറ്റുക. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച മുട്ടയുടെ മഞ്ഞ മുട്ടത്തോടിലേക്ക് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 20 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് വരും. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. കുറഞ്ഞ സമയം മാത്രമേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടൂ. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇങ്ങനെ ഓരോ തവണ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര സിറപ്പ് ഒരുപാട് കുറുകിപ്പോകുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മാല മുഴുവനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം മെല്ലെ ഇളക്കി കൊടുക്കാം. ഇനി മുട്ടയുടെ വെള്ള കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നേരത്തെ മാല തയ്യാറാക്കിയ ബാക്കി വന്ന സിറപ്പ് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ വനില പൗഡർ. വനില പൗഡറിന് പകരം ഏലക്കായ് ഉപയോഗിക്കാം. 1-2 ഏലക്കായ് ചെറുപൊടി. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ സ്പ്രെഡാക്കാം. അതിനുശേഷം അടിച്ചെടുത്ത മുട്ടയുടെ വെള്ള ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യുന്ന സമയത്ത് മുട്ടയുടെ വെള്ളമൊഴിച്ച പാത്രം ആദ്യം ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കാം. അതിനുശേഷം സ്റ്റീമറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ്.
ഉള്ളക്ക വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അലങ്കരിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്